യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുഴുവൻ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആറാം അധ്യായം ഇന്ന് പോയിട്ട് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം ആറ് ആറാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും ശരിക്കും കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് അനുദപിച്ച് ഒരുങ്ങിക്കൊണ്ടുള്ള കുർബാന സ്വീകരണമായിരിക്കണം. അല്ലേലുയാ. ഗൗരവമേറിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിച്ചതിന് ശേഷമേ വിശുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. കുമ്പസാരം എന്ന കുദാശയിലൂടെ കർത്താവിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേലെ ഒഴുകിയ കുമ്പസാരക്കൂട് കർത്താവിൻ്റെ കരുണയുടെ കൂട, അവിടെ ദൈവ കരുണ നമ്മുടെ മേൽ ഒഴുകുന്നത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയിൽ ആഴമായ ഒരു പങ്കുചേരൽ, ഒരു ഉൾച്ചേരൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. യോഹന്നാൻ 6:35, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ തിരുവചനം, യോഹന്നാൻ 6:52, 51-ും 52-ും, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. അവിടെ പറയണം, 51-ാം വചനം പറയുന്നു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ അഭിഷിക്തൻ ആശീർവദിക്കുന്ന ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരമായിട്ട് മാറുന്നു. ആ വീഞ്ഞ് യേശുവിൻ്റെ രക്തമായിട്ട് മാറുകയാ. അല്ലേലുയാ, അല്ലേലുയാ. ഓരോ ബലിയിലും യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യേശു തൻ്റെ അന്ത്യത്താഴ്വേളയിൽ അപ്പമെടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രം ഉയർത്തി, എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് എൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക. അല്ലേലൂയ. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് പങ്കുവെച്ച് നൽകുന്ന ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാ. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാവണം. വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം, നമ്മുടെ ആത്മാവ് ജ്വലിക്കണം, നമ്മുടെ മനസ്സ് ജ്വലിക്കണം. അല്ലേലൂയ. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം വിശുദ്ധ കുർബാന. അത് കഴിഞ്ഞ് ജപമാല, പിന്നെ കൂട്ടായ്മ പ്രാർത്ഥനകൾ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഒച്ചത്തിൽ പറഞ്ഞ വിശുദ്ധ കുർബാന. ഒച്ചത്തിൽ പറഞ്ഞ എന്താണ്? അല്ലേലൂയ. ലൂക്കാ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 13-35 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് യാത്രയായി. ആ എമ്മാവുസിലേക്കുള്ള യാത്രയിൽ അവർ പരസ്പരം സംസാരിച്ച് വാദിച്ച് തർക്കിച്ച് ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരോടൊപ്പം അപരിചിതനായ ഒരു വ്യക്തി കൂടി വന്നു. അതാരായിരുന്നു? യേശുവായിരുന്നു. അവർക്ക് മനസ്സിലായോ? ഇല്ല. 16-ാമത്തെ വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശു ചോദിച്ചു, നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ പറയുക, നീ ഈ നാട്ടുകാരനൊന്നുമല്ലേ, നീ ഈ നാട്ടുകാരനൊന്നുമല്ലേ, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്നുവെന്നും നീ അറിഞ്ഞില്ലേ? യേശു എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. അവൻ മരിച്ചവരെ ഒപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ പ്രവാചകനായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെയുള്ള കുറേ സ്ത്രീകൾ അവനെ കണ്ടുവെന്നൊക്കെയാണ് പറയുന്നത്.
യേശു പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. മോശ മുതൽ സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശം മുതൽ സകല പ്രവാചകന്മാരും യേശുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴും അത് യേശുവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അല്ലേലൂയാ. അവർ എമ്മാവൂസ് ഗ്രാമത്തോടടുത്തു. അപ്പോൾ യേശു മുൻപോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു. അങ്ങനെ വചനമെഴുതിയിരിക്കുന്നു, യേശു മുൻപോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കുക, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കുക. യേശു അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവർ അപ്പം സ്വീകരിച്ചു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ യേശുവിനെ കണ്ടില്ല, അവൻ അപ്രത്യക്ഷനായി. ഹല്ലേലൂയാ. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവർ അപ്പം സ്വീകരിച്ചു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. യേശു അപ്രത്യക്ഷനായി. യേശുവിനെ കാണുവാനില്ല. യേശു എവിടെ പോയി? യേശു അപ്രത്യക്ഷനായി. അപ്പം എടുത്തു കൊടുത്തു, ആശ്രമിച്ചു കൊടുത്തു, അപ്പം സ്വീകരിച്ചവർ, അവരെ കണ്ണു തുറക്കപ്പെട്ടു. 16 വചനത്തിൽ നമ്മൾ കണ്ടു, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ഇപ്പോൾ കണ്ണു തുറന്നു, അവരുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവർ മനസ്സിലാക്കി. യേശു എവിടെ പോയി? അതിന് ഉത്തരമുണ്ട്. യേശു ആശീർവദിച്ചു കൊടുത്ത അപ്പത്തിലേക്ക് അവൻ മറഞ്ഞു. ആ അപ്പം ദിവ്യ കാരുണ്യമായിട്ട് മാറി. അവൻ ആശീർവദിച്ചു കൊടുത്ത അപ്പത്തിലേക്ക് അവൻ മറഞ്ഞു. അവൻ ദിവ്യ കാരുണ്യമായിട്ട് മാറി. അവർ അപ്പം സ്വീകരിച്ചു. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അവൻ മറഞ്ഞു. ആ ശിഷ്യന്മാരുടെ ആത്മാവിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ, ജീവന്റെ ഭാഗമായിട്ട് അവൻ മാറി. ആ ശിഷ്യന്മാരുടെ സിരകളിലൂടെ ക്രിസ്തുവിന്റെ രക്തമൊഴുകുവാൻ തുടങ്ങി. യേശുവും അവരും ഒന്നായിട്ട് മാറി. ഹല്ലേലൂയാ. ഓരോ വിശുദ്ധ കുർബാനയിലും ഇതാ സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ പുരോഹിതൻ ആശീർവദിച്ച ആ ഗോതമ്പപ്പം, ആ അപ്പത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു ഉണ്ട്. അപ്പത്തിൽ മറഞ്ഞിരുന്നവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവ. അവൻ നമ്മുടെ ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, ജീവന്റെ, മനസ്സിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അവൻ്റെ രക്തമായി ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ക്രിസ്തുവിൻ്റെ ചോരയാ എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നത്. അവൻ്റെ ശരീരം എൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ബലിപീഠത്തിലും ഇത് അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. ലോകത്തിലെ ആഗമാനം 450,000 പുരോഹിതന്മാരുണ്ടെന്നാണ് കണക്ക്. 450,000 പുരോഹിതന്മാർ, 5,000 മെത്രാന്മാർ, പിന്നെ കർദിനാളന്മാർ, മാർപ്പാപ്പ. അപ്പോൾ സഭയിൽ ഒരു ദിവസം 100,000 ബലിയാണ് അർപ്പിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാന ലോകത്തെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കാൽവരിയിലെ ബലി, ആ ബലി യഥാർത്ഥമായിട്ട് ഈ ബലിപീഠത്തിൽ സംഭവിക്കുക. ഈ ബലിപീഠത്തിൽ ആശീർവദിക്കപ്പെടുന്ന ആ ഗോതമ്പപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. ആ വീഞ്ഞ് ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ചോരയായിട്ട് മാറുകയാണ്. ആരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് 100% സത്യമാണ്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, ശുശ്രൂഷ, പ്രാർത്ഥന എന്നിവയിൽ സദാ താത്പര്യപൂർവ്വം നമ്മൾ പങ്കുചേരണം. അല്ലേലൂയ. കൂട്ടായ്മയിൽ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥന ഉയരണം. കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് പോകണം. സാധിക്കുന്നിടത്തോളം ദിവസം നിങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം.
ചേച്ചിമാരൊക്കെ വെളുപ്പിന് എഴുതേക്കണം, അത്യാവശ്യ പണികളിലെ ദുരിതം, കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ എല്ലാം കെട്ടിവെച്ചിട്ട് രാവിലെ കുർബാനയ്ക്ക് പോകണം. നമുക്കറിയാം സാധാരണ വിശുദ്ധ കുർബാന ലാറ്റിൻ കുർബാന അരമണിക്കൂർ അല്ലേ, അല്ലെ ഏഴ് ദിവസം അരമണിക്കൂർ സമയമാണ്. പോയി വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ഒരുക്കിയിട്ട് പള്ളി കൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾ അവിടെ വിശുദ്ധമാനെ പങ്കെടുക്കട്ടെ, അവർ ഈശോയെ സ്വീകരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വരണ്ട ഭൂവിൽ തെളിനീരുറവകൾ ഒഴുകി വരുന്നതുപോൽ പുത്തൻ അഭിഷേകത്താൽ നിറയും ആകുല ഹൃദയങ്ങൾ. വരണ്ട ഭൂവിൽ തെളിനീരുറവകൾ ഒഴുകി വരുന്നതുപോൽ പുത്തൻ അഭിഷേകത്താൽ നിറയും ആകുല ഹൃദയങ്ങൾ. ജീവൻ പകരും ഈ ബലിവേദിയിൽ അനുപദമണി ചേരാം. ജീവൻ പകരും ഈ ബലിവേദിയിൽ അനുപദമണി ചേരാം. പാവനമാണീ ബലിയിൽ ചേരാം, പുണ്യത്തിൽ വളരാം.